ഈ ലോകത്ത് അവന്റെ പ്രായത്തിലുള്ള ഏതൊരു കുഞ്ഞ് അനുഭവിക്കേണ്ടി വരുന്നതിനേക്കാളും സങ്കടം അവനിപ്പോൾ തന്നെ അനുഭവിച്ചു കഴിഞ്ഞു. ഇനിയെങ്കിലും അവനൊന്ന് സന്തോഷിക്കട്ടെ. പക്ഷേ ചികിത്സിക്കേണ്ടത് രോഗത്തെ അല്ല, രോഗത്തിന്റെ മൂലകാരണത്തിന് തന്നെയാ. എന്ന് വെച്ചാ അവന്റെ അപ്പനെ. സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ കൂടുതൽ പറഞ്ഞറിയിക്കുന്ന എന്തിനാ? നീ കണ്ടോ? കേട്ടിട്ട് ഇത് നീ ഇന്ന് വരെ പറഞ്ഞതുപോലെയല്ല നടക്കുമെന്നാ തോന്നുന്നത്. എന്താണ് എല്ലാരും ഇങ്ങനെ മൂടി കെട്ടിയിരിക്കുന്നത്? ആരെങ്കിലും ചത്തോ? ഇല്ല, പക്ഷെ ചത്തതിലൊക്കെ ജീവിച്ചിരിക്കലും എന്ന അവസ്ഥയില്ല ഞങ്ങൾ എല്ലാവരും. നീ ഒറ്റ ഒരുത്തം കാരണം. അതിന് ഞാനെന്ത് ചെയ്തു? എല്ലാത്തിനും ആദിത്യനായിരുന്നു എന്റെ മുന്നിലെ തടസ്സം. അത് നീങ്ങി കിട്ടിയല്ലോ. ജോണി ചേട്ടൻ നോക്കിക്കോ, ഇനി ഞാനൊരു കലക്ക് കലക്കും. എന്താണ് നിനക്ക് പഴയ ഒരു ഉഷാറില്ലല്ലോ, എന്തുപറ്റി? ക്ലാസ്സിൽ നിന്ന് നായകൻ പോയതാണോ നിന്റെ പ്രശ്നം? ഇതാ, നായകൻ ഫീൽഡ് ഔട്ട് ആവുമ്പോഴാണ് വില്ലൻ സൂപ്പർ സ്റ്റാർ ആവുന്നത്. ആരുടെ ആയാലും രണ്ടാം വരവെന്ന് പറയുന്നത് ഒന്ന് സൂക്ഷിക്കേണ്ട കാര്യമാ. കേട്ടതൊക്കെ സത്യം തന്നെയാണെങ്കിൽ, ആദിത്യൻ അങ്ങനെ തിരിച്ചു വരികയാണെങ്കിൽ മോനെ നിന്റെ കാര്യം പോക്ക. അഭിനയമല്ലാതെ ആത്മാർത്ഥമായി എനിക്ക് ആ കുഞ്ഞിനോട് തോന്നിയ അടുപ്പം പ്രകടിപ്പിക്കാൻ ഒരവസരമുണ്ടെങ്കിൽ എനിക്കതിൽ നന്ദിയും സന്തോഷവും മാത്രമേ ഉള്ളൂ. ഞാൻ വരും അവനെ കാണാൻ. അഭിനയിക്കാനോ ആദിത്യനെ പുറത്താക്കാൻ എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാ. അടിപൊളി. എന്നാ കേട്ടോ, നീ മുതലാളിയുടെ മുന്നിച്ചെന്ന് ചങ്കിത്തിറക്കണ നാല് വർത്തമാനം അങ്ങ് കാച്ചണം. എങ്ങനെ, എന്തു പറഞ്ഞു? എന്റെ പ്രതികാരം അത് വേറെ റൂട്ടാ. അത് നിങ്ങളൊക്കെ കരുതും പോലെ വെട്ടൊന്ന് മുറി രണ്ടെന്ന് പറഞ്ഞ് നേടേണ്ടതല്ല. എനിക്ക് ഗൾഫിലും അമേരിക്കയിലും ഒന്നും പോണ്ട. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സർക്കാർ ജോലിയുള്ള ഒരാളെ ഞാൻ കല്യാണം കഴിക്കും. സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ ഒരു പ്യൂണായാലും മതി, അതിലിനി ഒരു മാറ്റവും ഇല്ല. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ഈ അവസ്ഥയിൽ കിടക്കുന്നു എന്നറിഞ്ഞിട്ട് ഒന്ന് പോയി കാണുന്നതിൽ തെറ്റില്ലെന്നാ എന്റെ അഭിപ്രായം. അറിഞ്ഞിട്ട് പോകാതിരുന്ന അത് മോശമാണ് താനും. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ഈ അവസ്ഥയിൽ കിടക്കുന്നു എന്നറിഞ്ഞിട്ട് ഒന്ന് പോയി കാണുന്നതിൽ തെറ്റില്ലെന്നാ എന്റെ അഭിപ്രായം. അറിഞ്ഞിട്ട് പോകാതിരുന്ന അത് മോശമാണ് താനും. ഞാനൊരു കാര്യം പറയാം, ആദിത്യനും കൂട്ടുകാരും ഇറങ്ങി പുറപ്പെടുന്നത് ഒരു വലിയ കാര്യത്തിനാ. ഇത് തീർച്ചയായും ലക്ഷ്യം കാണും. അന്ന് നിനക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞത് എന്താണെന്ന്. എന്നാലും കാര്യങ്ങളൊക്കെ പോസിറ്റീവ് റൂട്ടിൽ തന്നെയാണ് മക്കളെ. കാര്യങ്ങൾ ഇത്രയൊക്കെ കൊണ്ടെത്തിച്ചത് ഈ ഞാനാ. എനിക്കൊരു ആവശ്യം വരുമ്പോ മാമനത് മറന്നേക്കരുത്. ഇവിടെ ഇല്ലടാ, ഈ ജന്മത്ത് ഞാനത് മറക്കൂ. ഈ മാഷ് ഇതെന്തൊക്കെയാ പറയുന്നേ? അതെങ്ങനെ മാഷേ? മന്ത്രി വന്നില്ലെങ്കിലും കളക്ടർ വരും. അയ്യോ, അതാര് പറഞ്ഞു? അല്പം മുമ്പ് നടന്ന ടീച്ചേഴ്സ് മീറ്റിംഗില് എടുത്ത തീരുമാനമാ. മാഷില്ലായിരുന്നു ആ മീറ്റിംഗില്. എന്തൊരു ചോദ്യം പൊട്ടാ. ഞാനുള്ളത് കൊണ്ടല്ലേ ഇക്കാര്യം നമുക്ക് കയ്യോടെ അറിയാൻ പറ്റിയത്. മാഷ് ആ മീറ്റിംഗിൽ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തെങ്കിലും പറഞ്ഞ അതിനെ തടയാത്തത് എന്താ? അത് പറ, തടയാൻ ഞാൻ ശ്രമിച്ചതാ. പക്ഷേ അതിനൊരു പരിധിയില്ലേ? അതിനപ്പുറം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ശരിക്കും കളക്ടർ വരും അറിയില്ല, പക്ഷേ വരാനാണ് സാധ്യത. ക്ഷണിക്കാൻ തന്നെയാണ് എല്ലാവരുടെയും തീരുമാനം. ഈ കളക്ടറിനെങ്കാളും വലുത് മന്ത്രിയല്ലേ മാഷേ? എന്താ സംശയം? അപ്പൊ പിന്നെ കളക്ടർ വന്നാലും അതൊക്കെ വലിയ വാർത്തയാവും. അതൊക്കെ ആവും, അതിനാ സാധ്യത. അങ്ങനെ ചുളിവില് ആദിത്യന് ഈ നാട് മുഴുവൻ പ്രശസ്തനായ എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല മാഷേ. എനിക്കത് ജയിക്കാൻ പറ്റില്ല. എടാ, അതിന് ആദിത്യൻ ചുളിവിലല്ലല്ലോ പ്രശസ്തനാവുന്നത്. അവൻ അധ്വാനിച്ച് ഓടി നടന്ന് അല്ലേ പ്രശസ്തനായത്? അല്ലേ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? സത്യം പറ മാഷേ. മാഷ് എന്റെ ഓടെയോ അത് അവന്റെ ഓടെയോ?
എടാ ചങ്കി കുത്തുന്ന വർത്താനം പറയലടാ. എടാ നീ എന്റെ ചങ്കല്ലടാ. എന്നാ പറ, ഇനി കളക്ടർ വരുന്നത് തടയാൻ എന്ത് ചെയ്യും? ഡാഡിയോട് ഞാൻ ഒന്നും കൂടെ പറഞ്ഞാലോ? ഇക്കാര്യം നിന്റെ അച്ഛൻ വിചാരിച്ചോളം നടക്കുന്ന കാര്യമല്ലടാ. അതെന്താ, മന്ത്രിയെക്കാളും താഴെയില്ല കളക്ടർ. ഡാഡി വിചാരിച്ച മന്ത്രി ഫംഗ്ഷനിൽ നിന്ന് വരാതാക്കാൻ പറ്റുമെങ്കിൽ പിന്നെ കളക്ടറിനെ വരാതാക്കാൻ പറ്റത്തില്ലേ? പക്ഷേ നീ കരുതുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങൾ വർക്കൗട്ട് ആവുന്നത്. എടാ, ഈ കളക്ടർ ജയശങ്കർ IAS എന്ന് പറഞ്ഞ ആ നാലാം ക്ലാസ് പാസ്സാവാത്ത ഓഞ്ഞ മന്ത്രിയെ പോലെ അല്ല. അയാൾ കുറച്ചുകൂടെ നട്ടലിന് ഉറപ്പുള്ളവനാ. എന്ന് വെച്ചാ അയാൾക്ക് വരണം തോന്നിയാ വരും, വന്നിരിക്കും. ആണോ? എന്ന് മാത്രമല്ല, പൊതുവെ കുട്ടികളോടും അവരുടെ മാനസിക വികാസ പ്രവർത്തനങ്ങളോടും ഒരു പ്രത്യേക താല്പര്യമുള്ള ആളാണെന്ന് കൂടിയാ പറഞ്ഞു കേൾക്കുന്നത്. അപ്പൊ കളക്ടർ വരുമല്ലേ? വരും. പിന്നെ ക്ഷണിക്കാൻ പോയത് ആരാണെന്ന് അറിയണ്ടേ? ആരാ? ദേവയാനി ടീച്ചർ. എന്നാ പിന്നെ കളക്ടറിനെ കൊണ്ടേ പോരൂ. അത് ഉറപ്പല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യും മാഷേ? എന്ത് ചെയ്യാ, എല്ലാം കൈവിട്ടു പോയില്ലേ. ഇനിയിപ്പോ കളക്ടർ വരുമ്പോഴേ എല്ലാവരെയും പോലെ നമുക്കും അടിച്ചു സ്വീകരിക്കാം. അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ആദിത്യനോട് നോക്കുമ്പോ എപ്പോഴും എന്റെ മനസ്സിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു മാഷേ. അതെന്താടാ? നാളെ അവൻ ജയിക്കാൻ പോകുന്നത് ഒരു വലിയ ജയമ. ഞാൻ പേടിച്ചതുപോലെ സംഭവിച്ചേ. ഇത്രയും സമയമായിട്ട് മണിക്കുട്ടി വീട്ടിൽ ചെന്നില്ലെന്ന് വെച്ചാ പോയി തെരയട്ടെ. ഏതെങ്കിലും കുറ്റിക്കാട്ടിൽ അവളുടെ ശരീരം കിടക്കുന്നുണ്ടോ? നമ്മുടെ പൗർണമിയില്ലേ, ആ സന്തോഷിന്റെ ഒപ്പം ഒളിച്ചോടി പോയെന്ന് തോന്നണം. ഞങ്ങളെല്ലായിടത്തും അന്വേഷിച്ചു നോക്കി. പോലീസ് പറഞ്ഞത് ആ സന്തോഷിന്റെ കൂടെ അവളെ കാറിൽ കണ്ടു. വളരെ വിദഗ്ധമായിട്ടാണ് അശ്വതി ചെയ്യുന്നത്. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളു കുടിച്ച് എന്നെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായുധാ. എന്റെ മോളെ കഷ്ടത്തിലാക്കല്ലേ വേലായുധാ. യെസ്, ഓ ഇവർ ഒന്നൊന്നര ചാട്ടമായി പോയി. ആ ആരവിടെ ഗംഭീരം? യോഗങ്ങളുടെ ബലാബലങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും പിന്നെ ഭാവി തീരുമാനിക്കുക. നീൽ മഹേഷിന്റെ ജാതകത്തിൽ ആദ്യ ഭാര്യ മരിക്കും. ഒരു കലക്ക് കലക്കാൻ ഇത് മതി സംഭവം. ഒരു വിടിക്ക് രണ്ടു പക്ഷി. കണ്ണ, സൂര്യാസ്തമയമായി കണ്ണ. പക്ഷെ ഗോകുലവാസികളുടെ രോഗം ഇനിയും ഭേദമായിട്ടില്ല. കൊല്ലുന്നവരെ നേരിൽ കണ്ടാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അവരോട് എന്താ വേഷം കണ്ടപ്പോ മനസ്സിലായി കാണും ഞാൻ ആരാണെന്ന്.